അതീവ ഗുരുതരമായ വെല്ലുവിളിയെ നേരിടുന്ന സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ സെബാസ്റ്റ്യൻ പോൾ. പണിക്കോട്ടി ഐക്യ കേരള കലാസമിതിയുടെ 67-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് എം കേളപ്പൻ നഗറിൽ നടന്ന ഭരണഘടനാ സംരക്ഷണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വളരെയേറെ ആശങ്ക ഉളവാക്കുന്ന ഒരു വിഷയത്തെ മുൻനിർത്തിയാണ് ഈ സയനത്തിൽ ചർച്ച ചെയ്യുന്നതിന് നമ്മളോട് സമ്മേളിച്ചിരിക്കുന്നത്. ഇത്ര വലിയ ഉത്കണ്ഠയ്ക്ക് കാരണം എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള ഉത്തരം നമുക്കറിയാം. ഇന്ത്യ ഒട്ടാകെ ഈ ഉത്കണ്ഠ ഇത് പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്തതുപോലെ ജനങ്ങൾ ഈ ഭരണഘടന റിപ്പബ്ലിക്കിന് ആധാരമായ ഭരണഘടന വായിക്കുകയും അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുകയും അതിന് ഒരു ജീവത്തായ പ്രമാണരേഖ എന്ന നിലയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അഭൂതപൂർവമായ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തൊരിടത്തും തന്നെ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോ ജനങ്ങൾ ഇപ്രകാരം ഭരണഘടന മനസ്സിലാക്കുന്നതിന് പഠിക്കുന്നതിന് ജനകീയമായ വ്യാഖ്യാനത്തിന് അതിനെ വിധേയമാക്കുന്നതിന് ഉള്ള ശ്രമം ഉണ്ടായിട്ടില്ല. നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ 70 വർഷമാണിത്. 70 വർഷം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഭരണഘടനയ്ക്കും അത്രയും പ്രായമായി. നിങ്ങളുടെ ഈ ഐക്യ കേരള കലാസമിതി എന്ന് പറയുമ്പോൾ 67-ാമത്തെ 60 വർഷമാണ് ആഘോഷിക്കുന്നത്. നമ്മൾ ആ കാലഘട്ടം 67 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യം ആരംഭിച്ച വർഷമാണ്. ആദ്യമായി ലോക്സഭ തിരഞ്ഞെടുപ്പ്, തിരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭ സമ്മേളിക്കുന്നു. ആ കാലത്താണ് നിങ്ങളുടെ ഈ ഐക്യ കേരള കലാസമിതി എന്ന പേരിൽ ഇത് ആരംഭിക്കുന്നത്. പ്രൊഫസർ സി ബി രമേശൻ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ഇ കെ നാരായണൻ മോഡറേറ്റർ ആയിരുന്നു. കെ ടി കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് ഐ മൂസ, ഇസ്മയിൽ വയനാട്, അജയ് ആവള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ടി കെ പ്രകാശൻ നന്ദി പറഞ്ഞു.